നമസ്കാരം. ഞാർക്കുൾ മേഖല ഡിവൈഎഫ്ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാർക്കുൾ പഞ്ചായത്തിൽ നടത്തിവരുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും ഭക്ഷ്യധാന കിറ്റ് വിതരണവും കനത്ത മഴയിലും തടസ്സമില്ലാതെ തുടരുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഞാർക്കുൾ പഞ്ചായത്തിലെ 200 വരുന്ന നിർജ്ജന കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന കിറ്റ് വിതരണം ചെയ്യുന്ന ചടങ്ങ് ഇന്ന് ഞാർക്കുൾ സൂപ്രണ്ട് ഹാളിൽ വെച്ച് നടക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കെ ഉണ്ണികൃഷ്ണൻ എം എൽ എ ആണ്. ഏരിയ കമ്മിറ്റി മെമ്പർമാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഞാർക്കിലെ ഡിവൈഎഫ്ഐ നേതാക്കൾ തുടങ്ങിയ പങ്കെടുക്കുന്ന ഈ ചടങ്ങിന്റെ ദൃശ്യങ്ങളിലെ കോവിഡ് 19 മഹാമാരിക്കെതിരായി മഹായുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഈ മഹാമാരിയെ ഭൂമുഖത്ത് നിന്നും അവസാനിപ്പിക്കുന്നതിനും അതിൻ്റെ ഭാഗമായി ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ വികസന പ്രവർത്തനങ്ങളുടെ മുൻഗണനാക്രമം തന്നെ മാറ്റി നിശ്ചയിക്കപ്പെടേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾ വായിച്ചിട്ടുള്ളതുപോലെ പുതിയ പിണറായി ഗവൺമെന്റിന്റെ 2 ഊഴം അതിന്റെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ അതിന്റെ 2 ബജറ്റ് ഇവിടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ 20,000 കോടി രൂപയാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനായി നാം മാറ്റിവെച്ചിട്ടുള്ളത്. 3 തരംഗത്തിന്റെ ഒരു ഭീഷണി നമ്മുടെ തലക്കുമുകളിൽ നിൽക്കുകയാണ്. 2 തരംഗത്തിൻ്റെയും അതുപോലെ 3 തരംഗത്തിൻ്റെയും അകലം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നിലപാട്. ഇന്നിപ്പോൾ നാം ലോക്ക്ഡൌൺ അവസാനിക്കുകയാണ്. ഇന്നലത്തെയും ഇന്നത്തെയും എല്ലാം ടെസ്റ്റ് പോസിറ്റീവ് നിരക്കുകളെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ലോക്ക്ഡൌണിൻ്റെ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരുമോ ഇല്ലയോ എന്ന് അറിയുകയുള്ളൂ. എന്നാൽ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഈ കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനാവൂ. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം ഭാഗമായി എല്ലാവർക്കും പഴയതുപോലെ ജോലിക്ക് പോകാൻ കഴിയില്ല. അവരുടെ വരുമാനത്തെ അത് ബാധിക്കും. നമുക്കാവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ പഴയതുപോലെ കടകളിൽ നിന്നും എപ്പോഴും വാങ്ങാൻ ചില അസൗകര്യങ്ങൾ വന്നേക്കാം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഒരു താങ്ങായി നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരെ സഹായിക്കാൻ ഇതുപോലെ ഭക്ഷ്യധാന്യ കിറ്റ് നൽകുന്നത്. ഡിവൈഎഫ്ഐയുടെ 2 സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ ഒട്ടനവധി പേർക്ക് ആവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഡിവൈഎഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആംബുലൻസ് പ്രവർത്തനങ്ങളുണ്ട്, സ്നേഹവണ്ടിയുണ്ട്, അതുപോലെ തന്നെ നിരവധിയായ പ്രവർത്തനങ്ങളുടെ ഒപ്പം തന്നെ ഇത്തരത്തിലൊരു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് 2 കിറ്റ് വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട എം എൽ എ 9 അത് ഡിവൈഎഫ്ഐയുടെ ഞാർക്കിൾ മേല കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക് കൈമാറി. ഡിവൈഎഫ്ഐ ഏത് തരത്തിലാണോ ജനങ്ങൾക്കിടയിലേക്ക് ജനങ്ങളെ എങ്ങനെയാണോ സഹായിക്കേണ്ടതിന്റെ ഒരു മാതൃകയായി ഡിവൈഎഫ്ഐ ഈ വൈപ്പിങ്ങരക്കകത്തും ഈ കേരളത്തിനകത്തും ഡിവൈഎഫ്ഐ മാതൃകയാണ് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഞാർക്കൽ മേഖലാ കമ്മിറ്റി ഏറ്റെടുത്ത ഈ വലിയ ക്യാമ്പയിന് ഈ മേഖലാ കമ്മിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ മേഖലാ കമ്മിറ്റിക്ക് കീഴിലുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ ലോക്ക്ഡൌൺ കാലത്ത് കഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള കിറ്റ് വിതരണത്തിന് പിന്നെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ക്യാമ്പ് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മാസങ്ങളായി ഈ സമൂഹത്തിനൊപ്പം നിന്ന് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ വൈഷമ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സഹായിക്കുന്ന നിലപാടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വണ്ടികൾ കോവിഡ് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും സഹായിക്കുന്നതിനുമൊക്കെ വഴി സ്നേഹ വണ്ടികൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1 ഇവിടെ അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാർക്കൽ മേഖല ഡിവൈഎഫ്ഐ കമ്മിറ്റി എല്ലാ ദുരന്തകാലത്തും എന്നതുപോലെ തന്നെ ഈ കോവിഡ് കാലത്തും കർമ്മനിരതരാണ് എന്നും ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ ഒപ്പം നിൽക്കാനാണ് ഞാർക്കൽ മേഖല ഡിവൈഎഫ്ഐ കമ്മിറ്റി ശ്രമിച്ചിട്ടുള്ളത്. ഞാർക്കൽ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും സിപിഎം ലോക്കൽ കമ്മിറ്റിക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചിട്ടുണ്ട്. ഞാറക്കിൽ നിന്നും ലൈഫ് കൃഷിക്ക് വേണ്ടി റിപ്പോർട്ടർ ജിസൺ മലയേക്കാം.